ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൽ എപ്പോഴും കരുണാവാരിധിയായ പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തക്കവയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രമിക്കണമെന്ന് ആദ്യമായി വസീത് ചെയ്യുന്നു, ഉണർത്തുന്നു. അല്ലാഹുവിലും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് പ്രമാണങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് അല്ലാഹുവിന്റെ വിശുദ്ധ കലാം അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തേത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്താണ്, പ്രവാചകന്റെ ചര്യ. ഖുർആനും സുന്നത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് തുടരണം. ഓരോ പഠനവും പുതിയ പുതിയ അറിവുകളും സന്ദേശങ്ങളും കാഴ്ചപ്പാടുകളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതിനു മാത്രം വിശാലമാണ് ഖുർആനും പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ചുള്ള പഠനവും. പ്രവാചക ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിന്റെ ദൂതനിൽ റസൂലിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാതൃകയുണ്ട്. ആരാണോ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നത്, അല്ലാഹുവിന്റെ പ്രീതിയും പരലോകമോക്ഷവും കാംക്ഷിക്കുന്നവരാരോ അവർക്ക് പ്രവാചക ജീവിതത്തിൽ മഹത്തായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് സുന്നത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ വചനം. ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഖുർആനും സുന്നത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാം കേട്ടതാണ്. പക്ഷേ ഇനിയും തിരുത്തപ്പെടേണ്ട ചില ധാരണകൾ കൂടി നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനും സുന്നത്തും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് ചോദിച്ചാൽ, ഖുർആനിന്റെ വ്യാഖ്യാനമാണ്, അതിന്റെ വിശദീകരണമാണ്, അതിന്റെ പ്രാക്ടിക്കൽ രൂപമാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സുന്നത്ത് പഠിക്കാതെ മനസ്സിലാക്കാതെ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു ജീവിക്കുന്ന ഖുർആനായി, ഖുർആനിന്റെ ഒരു പതിപ്പായി നിങ്ങൾക്ക് മാറണമെങ്കിൽ പ്രവാചക സുന്നത്തിലൂടെ മാത്രമേ നിങ്ങൾക്കത് സാധ്യമാവുകയുള്ളൂ. പക്ഷെ ഈ പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണ് പ്രവാചകന്റെ സുന്നത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ ജീവിതം വളരെ കുറച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പ്രവാചകൻ എന്ന നിലക്ക് പ്രവാചകന്റെ ജീവചരിത്രം വളരെ കുറച്ച് മാത്രമേ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയൂ. ബാക്കി പ്രവാചക ജീവിതത്തെ മുഴുവൻ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഹദീസുകളിൽ നിന്നാണ്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ഹദീസുകൾ കൂടി നാം പഠിക്കേണ്ടി വരും.
ഖുർആനും ഹദീസും ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് യഥാർത്ഥ സുന്നത്തിനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നിരിക്കെ തന്നെ ഒരു വസ്തുത കൂടി നാം മനസ്സിലാക്കണം എല്ലാ ഹദീസുകളും സുന്നത്താണ് എന്ന് നാം ധരിച്ചു പോകരുത് ഹദീസുകളും സുന്നത്തും തമ്മിൽ ബന്ധമുണ്ട് പക്ഷേ എല്ലാ ഹദീസുകളും സുന്നത്തല്ല എല്ലാ സുന്നത്തും ഹദീസാകാം പക്ഷെ എല്ലാ ഹദീസും സുന്നത്താകണം എന്നില്ല സുന്നത്ത് എന്ന വാക്കിന്റെ അർത്ഥം ശരിയ മാതൃക പിൻപറ്റപ്പെടേണ്ട മൂല്യം സുന്നത്ത് എന്ന വാക്കിന്റെ അർത്ഥം അതാണ് ഈ സുന്നത്ത് നമുക്ക് കിട്ടുന്ന സോഴ്സ് ആണ് ഹദീസ് എന്ന് പറയുന്നത് ഹദീസ് എന്ന വാക്കിന്റെ അർത്ഥം സംസാരം എന്നാണ് പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തപ്പെട്ട രേഖക്കാണ് ഹദീസ് എന്ന് പറയുന്നത് ആ ഹദീസുകളിൽ നിന്നാണ് നാം സുന്നത്തിനെ കണ്ടെത്തുക ഹദീസുകളിൽ നിന്ന് സുന്നത്ത് കണ്ടെത്തണം അതിനെ ഹദീസിനെ സുന്നത്താണ് എന്റെ ലക്ഷ്യം എന്ന മനസ്സോടുകൂടിയാണ് സമീപിക്കേണ്ടത് ഹദീസ് ഒരു ലക്ഷ്യമാകരുത് നമ്മൾ പലപ്പോഴും ഇസ്ലാം മതത്തെ ഹദീസ് മതമായി മനസ്സിലാക്കുകയാണ് അങ്ങനെയല്ല നമുക്ക് സുന്നത്താണ് വലുത് ഞാൻ അടിവരയിട്ട് പറയുന്നു സുന്നത്ത് എന്നതിന്റെ പര്യായ പദം അല്ല ഹദീസ് ഹദീസിന് പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് കാരണം സുന്നത്ത് കണ്ടെത്തുന്നത് ഹദീസിൽ നിന്നാണ് പക്ഷേ ഹദീസുകളിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ട ഒരു മൂല്യമുണ്ട് അതാണ് സുന്നത്ത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം പ്രവാചകന്റെ ചില ഹദീസുകൾ വാക്കുകൾ ഹദീസിന്റെ അർത്ഥം അതാണല്ലോ വാക്ക് സംസാരം അതിന് നമുക്ക് ഒരു സുന്നത്ത് ചിലപ്പോ ഉണ്ടാകണം എന്നില്ല ഇപ്പൊ സുർക്കയെ പറ്റിയുള്ള പ്രവാചകന്റെ ഒരു ഒരു വചനം സുർക്ക എത്ര നല്ല കറിയാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് പ്രവാചകൻ ചെല്ലുമ്പോ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പ്രവാചകന് ചപ്പാത്തി കൊണ്ടുവന്നു കൊടുത്തു റൊട്ടി കൊണ്ടുവന്നു കൊടുത്തു അപ്പൊ റൊട്ടിയുടെ പരിവരിപ്പ് കണ്ടപ്പോ പ്രവാചകൻ ചോദിച്ചു മാമിൻ അദ്മിൻ അല്ല കറിയൊന്നുമില്ല റൊട്ടി മാത്രമേ ഉള്ളൂ കറിയൊന്നുമില്ല എന്ന് ചോദിച്ചു അവര് പറഞ്ഞു അല്ലാന്റെ റസൂലേ സുർക്കയല്ലാതെ വേറൊന്നുമില്ല ഹല്ല് എന്ന വാക്കാണ് അവിടെ പ്രയോഗിച്ചത് ഹല്ലിന് സുർക്ക എന്ന അർത്ഥമുണ്ട് അച്ചാറ് എന്നും അർത്ഥമുണ്ട് അപ്പോ വേറൊന്നുമില്ലല്ലോ റസൂലെ കറിയായിട്ട് അച്ചാറല്ലാതെ അല്ലെങ്കിൽ സുർക്കയല്ലാതെ വേറൊന്നുമില്ല റസൂൽ ഉടനെ പറഞ്ഞു ഫൈനൽ ഹല്ല നിഴമൽ അതും സുർക്കേ അത് എത്ര നല്ല കറിയാണ് ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അച്ചാറ് എത്ര നല്ല കറിയാണ് ഇങ്ങ് എടുക്കൂ എന്ന് പറഞ്ഞു അവിടെ പ്രവാചകൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ ഫൈനൽ ഹല്ല നിഴമൽ അതും സുർക്ക എത്ര നല്ല കറിയാണ് ഇത് ഹദീസ സുർക്കയെ പറ്റിയുള്ള ഹദീസ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ എന്താ വായിക്കെടുക്കേണ്ടത് ഇതിലെ സുന്നത്ത് എന്താ സുർക്ക നല്ലതാണ് സുർക്ക തിന്ന വർക്ക് തീട്ടും എന്ന് പറഞ്ഞ് വാരി കോരി നാല് നേരം സുർക്ക ഇങ്ങനെ കഴിക്കാന്നാണോ അതാണോ അതിലെ സുന്നത്ത് അല്ല അല്ല അതിലെ സുന്നത്ത് എന്ന് പറയുന്നത് ഏത് ഭക്ഷണത്തെയും ബഹുമാനിക്കുക അതാണ് അതിലെ ഒരു സുന്നത്ത് എന്താണോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അതിൽ സന്തോഷം കൊള്ളുക ഏത് ഭക്ഷണത്തെയും പുകഴ്ത്തുക സുർക്കേ അച്ചാറ വേറൊന്നും ഇല്ലേ അങ്ങനെയല്ല എന്താണോ ഉള്ളത് ഉള്ളത് ഇന്നതാണെന്ന് അറിഞ്ഞപ്പോ
അതിൽ സന്തോഷം കൊണ്ടുകൊണ്ട് അതിനെ പുകഴ്ത്തി പറയുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നതാണ് അതിലെ സുന്നത്ത്. രണ്ടാമത്തെ സുന്നത്ത് എന്താ? നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോ ആതിഥേയന്റെ വീട്ടില് ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചതില്ല. നമ്മള് സാധാരണ പറയൂലോ, നമ്മൾ ചെല്ലുന്ന വീട്ടിൽ പാലില്ലെങ്കിൽ ചായ എടുക്കട്ടെ, പാലില്ല, ബ്ലാക്ക് ടീ ആയാലോ. അപ്പൊ നമ്മൾ പറയും, ഓ ബ്ലാക്ക് ടീ അതല്ല ഏറ്റവും നല്ലത്, എനിക്കതല്ല ഇഷ്ടം. ചിലപ്പോ നമുക്ക് അതായിരിക്കില്ല, പക്ഷെ ആ സമയത്ത് ആതിഥേയനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ. അപ്പൊ ആതിഥേയനെ മാനിക്കുക, അദ്ദേഹത്തിന് വേദന ഉണ്ടാകാതിരിക്കുമാറ് ഒരു സന്തോഷത്തിന്റെ വർത്തമാനം പറയുക. അതാണ് ഈ പ്രവാചക വചനത്തിലെ മറ്റൊരു സുന്നത്ത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള സുന്നത്ത് എന്ന് പറയുന്നത് അതാണ്. അതായത് സുർക്ക എത്ര നല്ല കറിയാണ് എന്ന ആ വാക്കിനെ പിടിച്ചിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സുർക്ക ഇങ്ങനെ ബർക്കത്തിന് വേണ്ടി കഴിച്ചുകൊണ്ടിരുന്നാൽ അത് പ്രവാചക ചര്യയ്ക്ക് എതിരാകും. നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത്, വലിയ രോഗങ്ങൾ അത് സൃഷ്ടിക്കും. ഇതാണ് ഹദീസും സുന്നത്തും. ഹദീസുകൾ എന്ന് പറയുന്ന ഒരു മഹാസാഗരം, അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടുന്ന മൂല്യങ്ങളുടെ പേരാണ് സുന്നത്ത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നം എന്തെന്നറിയോ, പലപ്പോഴും ഹദീസുകളുടെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുക. ഹദീസുകളുടെ പുറകെ പോകരുതെന്നല്ലോ, ഹദീസ് മാറ്റി വെച്ചുകൊണ്ട് സുന്നത്തില്ല, സുന്നത്താണ് പ്രധാനം. സുന്നത്തിനെ കണ്ടെത്താനുള്ള സോഴ്സാണ് ഹദീസ്. എന്ന നിലക്ക് ഹദീസിന് പ്രാധാന്യമുണ്ട്. പക്ഷേ എല്ലാ ഹദീസുകളും സുന്നത്താകണം, നമ്മൾ കാണുന്ന ഒരു സുന്നത്താകണം. ഒരു ഹദീസിൽ തന്നെ പല സുന്നത്തുകൾ ഉണ്ടാകും. ഹദീസ് എന്ന് പറയുന്നത് അത്രയും വിശാലമാണ്. ഹദീസുകളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, അക്ഷരവായന നടത്താതിരിക്കുക. ഹദീസുകളുടെ കാര്യം മാത്രമല്ല, പ്രമാണങ്ങളെ, അതിപ്പോ വിശുദ്ധ ഖുർആന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ രണ്ടു തരം വായനയുണ്ട്. അറബിയിൽ അതിനെ പറയുക അൽ ഹർഫിയുൻ, അക്ഷരവായന നടത്തുന്നവരും ആശയവായന നടത്തുന്നവരും എന്നാണ് രണ്ട് കാറ്റഗറി. പ്രമാണങ്ങളുടെ ആശയവായനയും പ്രമാണങ്ങളുടെ അക്ഷരവായനയും. അക്ഷരവായനക്കപ്പുറത്തേക്ക് പ്രമാണങ്ങളുടെ ഉള്ളടക്കത്തെയും ആശയത്തെയുമാണ് നാം കണ്ടെത്തേണ്ടത്. അത് നമ്മുടെ ചിന്താപരമായ ബുദ്ധിപരമായ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിരിക്കും. ചില അക്ഷരവായന വലിയ തകരാറൊന്നും ഉണ്ടാവൂല. പക്ഷെ അക്ഷരവായന അല്ല വേണ്ടത്, ആശയവായനയാണ് എന്ന് വിചാരിച്ച് ചിലർ ഇനിയിപ്പോ അക്ഷരവായന നടത്തി. അത് ഇസ്ലാമിന് വലിയ പരിക്കേൽപ്പിക്കാത്തൊരവസ്ഥ ഉണ്ടാകും, ബന്ധപ്പെട്ട വ്യക്തിക്കും പ്രയാസമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിമാരോട് പറഞ്ഞു, അത് അഹ്സാബ് യുദ്ധത്തിന് ശേഷമാണ്, ഇസ്ലാമിന്റെ വിരോധികളെല്ലാം കൂടി ഒരു സംഘടിത ശക്തിയായി ഒരു സഖ്യകക്ഷിയായി മദീനയ്ക്ക് നേരെ ആക്രമണം നടത്തിയ യുദ്ധമാണല്ലോ അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ മദീനയെ ചതിച്ച, പ്രവാചകനെയും മുസ്ലിങ്ങളെയും വഞ്ചിച്ച മദീനയിലെ ഒരു ജൂതഗോത്രം ഉണ്ടായിരുന്നു, ബനു ഖുറൈള ഗോത്രം. ഈ ബനു ഖുറൈളക്കെതിരെ നടപടിയെടുക്കാൻ യുദ്ധത്തിന് ശേഷം പ്രവാചകൻ തീരുമാനിച്ചു. അവിടേക്ക് ഒരു സൈന്യത്തെ പ്രവാചകൻ അയക്കുകയാണ്. അയച്ചപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, ബനു ഖുറൈലയിൽ എത്തിയിട്ട് നിങ്ങൾ അസർ നമസ്കരിക്കാവൂ, ഖുറൈലയിൽ എത്തിയിട്ട് അസർ നമസ്കരിക്കാവൂ. പ്രവാചകന്റെ വാക്ക് കേട്ട് സഹാബത്ത് പുറപ്പെട്ടു. ബനു ഖുറൈലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അസറിന് സമയമായി. അപ്പൊ സഹാബിമാരുടെ ആ സംഘം രണ്ടഭിപ്രായത്തിലായി. ഒരു കൂട്ടർ പറഞ്ഞു, നമുക്കിനി അസർ നിസ്കരിച്ചിട്ട്
ഖുറൈദയിലേക്ക് എത്താം, അല്ലെങ്കിൽ അസർ സമയം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ വേറൊരു കൂട്ടുകാർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഖുറൈദയിൽ എത്തിയിട്ടേ നിസ്കരിക്കാവൂ എന്നാണ്, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നിസ്കരിച്ചാൽ. അപ്പൊ മറ്റവര് പറഞ്ഞു അത് നമ്മൾ വേഗം എത്താൻ വേണ്ടി പറഞ്ഞതാണ്, അതിന്റെ ഉദ്ദേശം വേഗത്തിൽ എത്തുക, അല്ലാതെ സമയമായ നിസ്കരിക്കരുത് എന്നല്ല. അപ്പൊ മറ്റവര് പറഞ്ഞു അല്ല പ്രവാചകൻ പറഞ്ഞത് അവിടെ എത്തിയിട്ട് നിസ്കരിക്കാനല്ല, അത് മതി. എന്ത് സംഭവിച്ചെന്നറിയോ, നമുക്ക് ഇപ്പൊ നിസ്കരിച്ചിട്ട് പോകാം, അത് നബിയുടെ ഹദീസിന് നബി ആ പറഞ്ഞതിന്റെ ഉദ്ദേശം വേഗത പോണം എന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയവർ വഴിയിൽ നിസ്കരിച്ചു. നേരെ തിരിച്ച് മനസ്സിലാക്കിയവർ റസൂലിന്റെ വാക്ക് അങ്ങനെ തന്നെ എടുത്തവർ എന്ത് ചെയ്തു, കുറേതയിൽ എത്തിയിട്ട് നിസ്കരിച്ചു. അവർക്കും സമയത്തിന് മുമ്പ് കിട്ടി. പിന്നീട് ഇവര് രണ്ടു കൂട്ടരും വന്ന് പ്രവാചകന്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. അപ്പൊ നബി പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടരും ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ വഴിയിൽ നിസ്കരിച്ചവരെ നബി കുറ്റപ്പെടുത്തിയില്ല. അവര് മനസ്സിലാക്കിയത് ഞങ്ങള് വേഗത്തിൽ പോണെന്നേ റസൂൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. ആ മഖ്സൂദിനെ, ആ ഉള്ളടക്കത്തെ, ആ ലക്ഷ്യത്തെ അവര് തിരിച്ചറിഞ്ഞതിലെ സന്തോഷം. മറ്റോരോട് നബി നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് എന്നും പറഞ്ഞില്ല. പക്ഷെ രണ്ടു കൂട്ടരും ലക്ഷ്യസ്ഥാനത്ത് എത്തി സമയത്തിനുള്ളിൽ എന്നതാണ് അതിന്റെ മൗലികമായ ഒരു ലക്ഷ്യം. അത് അവിടെ സാക്ഷാത്കരിക്കും. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്, സഹാബത്തിന്റെ കാലം മുതൽ തന്നെ പ്രവാചക ഹദീസുകളെ ആളുകൾ പല രൂപത്തിൽ മനസ്സിലാക്കുന്നു എന്നാണ്. ഇങ്ങനെയും മനസ്സിലാക്കുന്നു, അങ്ങനെയും പല വിഷയങ്ങളിലുണ്ട്, പല വിഷയങ്ങളിൽ. ഇങ്ങനെയുള്ള വായന, ഈ രണ്ടു തരം അക്ഷര വായനയും ആശയ വായനയെന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സമയത്തും ഈ രണ്ടു തരം വായനയും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അക്ഷര വായന നടത്തിയത് കൊണ്ട് ദീൻ അങ്ങ് തകർന്നു പോകും എന്ന് നാം ധരിച്ചു പോകരുത്. എന്നാൽ ചില സന്ദർഭത്തിൽ അക്ഷര വായന ഇസ്ലാമിന് അതിന്റെ മുഖം നഷ്ടപ്പെടുത്തുന്നതിന് നിമിത്തമാകുന്ന അവസ്ഥയും ഉണ്ട്, അതിനെ നാം കരുതരുത്. ഈ ദീൻ നന്നിട്ട് തന്നിട്ടുള്ള ഒരു 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 സ്പേസ് ഉണ്ട്, ചില കാര്യങ്ങൾ, ചില റുഖ്സകൾ, ചില ഇളവുകൾ. ഈ നമ്മളാണ് ചില ഈ എന്താ പറയാ വാക്കുകളുടെ പിന്നാലെ. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഞാൻ ഒരിക്കൽ പള്ളിയില്, ഞാൻ പള്ളിയിലെ ഇമാമു തന്നെയാണ്, ഈ പള്ളിയിലല്ല ഇതിനു മുമ്പുള്ള. അപ്പൊ രണ്ടുപേരും അവരുടെ തർക്കം എന്താന്ന് വെച്ചാ, ഒരാള് വന്ന് നേരത്തെ തന്നെ സുന്നത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കുകയാണ്, പിന്നൊരാള് വന്ന് സുന്നത്ത് നിസ്കരിച്ചപ്പോ ഈ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ മുമ്പിൽ കൊണ്ടുവന്ന് മറ്റേയാളൊരു കസേര അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഒരാള് തക്ബീർ ചൊല്ലി നിസ്കരിക്കുമ്പോ നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നേരത്തെ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ആൾ കസേര കൊണ്ടുവന്ന് വെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഈ കസേര കൊണ്ടുവന്ന് വെച്ച ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു കസേരന്റെ മുമ്പിൽ കൊണ്ടുവച്ച്? അല്ല, നിസ്കരിക്കുന്നതിന് മുമ്പ് മറവേണം, അതിനെ ഞാൻ കൊണ്ടുവന്നു, അതെനിക്കറിയാം, നിങ്ങൾ ഇനി കസേര കൊണ്ടുവന്ന് വെക്കണ്ട. രണ്ടു ദിവസം കഴിഞ്ഞ് ഇതേ വ്യക്തികൾ തന്നെ വീണ്ടും മറ്റേ ആൾ നിസ്കരിക്കാൻ വന്നപ്പോ ഈ വ്യക്തി പിന്നെയും കൊണ്ടുവന്ന് കസേര വെച്ചു. ഇത് പറഞ്ഞു ബഹളായി. കസേര വെച്ചത് നിസ്കരിക്കുന്ന ആൾക്ക് ഇഷ്ടായില്ല, കസേര ഇല്ലാതെ മറ്റേ നിസ്കരിക്കുന്നത് മറ്റേ ആൾക്ക് ഇഷ്ടായിട്ട്. പള്ളിയിലും രണ്ടു പേര് തമ്മിൽ ഭയങ്കര തർക്കമാണ്. അവര് സുന്നത്ത് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലെ കിടന്ന്, അങ്ങനെയാണ് കേസ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോ ഈ കസേര വെച്ച ആള് പള്ളി കമ്മിറ്റിയിലെ മെമ്പറാണ്. അപ്പൊ ആ അധികാരത്തിൽ നിന്ന് കൂടിയാണ് ഇദ്ദേഹം ഇത് വെച്ചത്. അങ്ങനെയാണ് തർക്കം വരുന്നത്. അപ്പൊ രണ്ടു കൂട്ടരും ഞാൻ വിളിച്ചപ്പോ ഈ വെച്ച ആള് പറഞ്ഞത് അത് റസൂലിന്റെ ഹദീസില്ലേ, ഒരു മറ വേണമെന്ന്. അപ്പൊ മറ്റേ ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താ? ആ മറയൊക്കെ വേണമെന്ന് എനിക്കറിയാന്നേ, ഞാൻ പള്ളിയിലല്ലേ, പള്ളിയിലെ സെഫിന് വരയില്ലേ, എന്റെ മറ അതാണ്. ഞാൻ ഇയാളോട് വെക്കണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു തരം അപഹസിക്കുന്ന രൂപത്തിൽ പിന്നെയും കൊണ്ടുവന്ന് ഈ കസേര ഇങ്ങനെ വെക്കേണ്ട കാര്യം എന്താ?
ഓ അതാണ് പ്രശ്നം. ഞാൻ രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ മേലെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊടുന്ന കസേരവ. അത് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കി, അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലാക്കേണ്ട സ്പേസ് ഉണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇദാ സ്വല്ല അഹദുക്കും ഫല്യജൽ തിൽക്കാ വജ്ഹിഹി ശൈഅ. നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കാൻ നിൽക്കുമ്പോ അവൻ തന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു മറ, എന്തെങ്കിലും ഒന്ന് നിശ്ചയിക്കട്ടെ സുജൂദ് ചെയ്യുന്നതിന്റെ. ഫൈലം യജിദ് ഫല്യദ്രിബ് അസ്ഹ, ഒന്നെങ്കിലും ഒരു വടി, ഒന്നെങ്കിലും ഒരു വടി കൊണ്ടുവന്ന് നാട്ടുക. ഫൈലം യജിദ് ഫല്യഖുത്തു ഖത്തൻ, ഇനി അതില്ലെങ്കിൽ ഒരു വര വരച്ച മതി. ഇത് ഹദീസ, ഒരു വര വരച്ച മതി. ലാ യദുറുഹു മൻ മറ, എന്തിനാണത്? മുമ്പിലൂടെ നടന്നു പോകുന്നവൻ അവനൊരു അതിർത്തി ഉണ്ടാകും. എന്റെ നിസ്കാരത്തിന് സുജൂദ് ചെയ്ത സ്പേസ് ആണ്. അപ്പൊ അയാൾ അങ്ങോട്ട് മാറിപ്പോയിക്കോളൂ. ഒന്നെങ്കിലും ഒരു വടി, അല്ലെങ്കിൽ എന്തെങ്കിലും, ഇല്ലെങ്കിൽ ഒരു വരയെങ്കിലും വരച്ച. ഇത് ഹദീസാണ്. ഈ ഹദീസ് എന്തിനും സ്പേസ് ഉണ്ട്. പള്ളിയിലെ ഈ സഭകൾക്കിടയിൽ ഈ വര, അതൊരു അതിർത്തിയാണ്. അതങ്ങനെ മനസ്സിലാക്കിയ ഒരാള് കസേര ഇല്ലാതെ നിസ്കരിച്ചു. പക്ഷെ മറ്റേ ആൾക്ക് കസേര വെച്ചാൽ അടങ്ങുള്ളൂ. അങ്ങനെയുണ്ട് ചില ആളുകൾ നിസ്കരിക്കുന്നതിന് മുമ്പിൽ കൊണ്ടുവന്ന്, ഞാൻ പറയാ നിങ്ങൾ വെച്ചോ, മറ്റേ ആൾക്ക് എതിർപ്പില്ലെങ്കിൽ, അയാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ എതിർപ്പിനെ മറികടന്ന് ഞാൻ സുന്നത്തിന്റെ ആളാണ്, ഹദീസിന്റെ ആളാണ് എന്ന് വിചാരിച്ച് പള്ളി കിടന്ന് ബഹളുണ്ടാക്കലാണ് സുന്നത്തിന്റെ ഇതിന്. നമ്മള് പല വിഷയങ്ങളിൽ അങ്ങനെയാ. ഈ സമുദായത്തിന്റെ ഒരു പ്രശ്നം, ഇസ്ലാം നൽകിയിട്ടുള്ള ചില വിശാലത ഉണ്ട്, ആ വിശാലതയെ എടുക്കാതെ അക്ഷരമായി നടത്തുക. ഇങ്ങനെ നിശ്ചയിച്ച ഒരാൾക്ക് അങ്ങനെയും മതി. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ മറ്റൊരാള് കവഞ്ഞു പോകാതി, മുമ്പിലൂടെ നടക്കാതിരിക്കാൻ ഒരു അതിർത്തി ഉണ്ടാവുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂല് എളുപ്പമാക്കിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചിലത് ഇങ്ങനെ അക്ഷരവായന നടത്തുന്നതിന്റെ ഒരു പ്രശ്നം. ഈ അക്ഷരവായനയാണ് പലപ്പോഴും ഇസ്ലാമിന്റെ മുഖം നഷ്ടപ്പെടുന്നത്. ഈ ഒരു വിഷയമല്ലോ ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഒതുങ്ങുന്ന ഒരു വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ കസേര വെച്ചൊരാൾ നിസ്കരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ വീക്ഷണം. അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിനായിക്കൊള്ളട്ടെ. പക്ഷേ ഇതൊക്കെ അല്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ, അക്ഷരവായന ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുന്ന തലങ്ങളിലേക്ക് എത്തുമ്പോ അതിനെ നാം ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം ഇത് ഇസ്ലാമല്ല. ഏതുപോലെ 10 കൊല്ലം മുമ്പ് താലിബാൻ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ താലിബാനാണല്ലോ ചർച്ച. ഞാൻ പറയാ, താലിബാനിസത്തെ നമ്മൾ നഖശിഖാന്തം എതിർക്കണം. ഈ താലിബാനിസം എന്ന് പറഞ്ഞത് സ്ത്രീ വിരുദ്ധത, ബഹുസ്വരതയെ ഉൾക്കൊള്ളായ്മ, സഹോദര സമുദായങ്ങളുടെ അടയാളങ്ങളെ തകർക്കുക. ബാമിയാനിലെ ബുദ്ധ പ്രതിമ താലിബാൻ എതിർത്തപ്പോ, ലോകം തകർത്തപ്പോ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം. ഞാനടക്കം. ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ബഹുസ്വരതയ്ക്ക് എതിരാണ് എന്ന് പ്രസംഗിച്ച് ആളുകൂടിയാണ്. ഒരു ബഹുസ്വരതയെ ഉൾക്കൊള്ളാത്ത തരത്തിലുള്ള തീവ്രമായ നിലപാടും, അതേപോലെ തന്നെ ഹിംസാത്മകത, ആളെ കൊന്നിട്ട് അംഗച്ഛേദം നടത്തുക, ഭീകരത, സ്ത്രീ വിരുദ്ധത, ഇതാണ് താലിബാനിസം എന്ന് പറയുന്നതെങ്കിൽ ആ താലിബാനിസം എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലില്ലേ? സ്ത്രീ പള്ളി പോകരുത്, സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, പഠിക്കാൻ പോകരുത്, ബാംഗ്ലൂരിലൊക്കെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്ക, പറഞ്ഞയച്ച് പഠിപ്പിക്കരുത്, ചികിത്സക്ക് പോലും പോകരുത്. സ്ത്രീകളിൽ പോയാൽ തന്നെ മുസ്ലിം സ്ത്രീയുള്ള ഡോക്ടറെ തേടണം. സ്ത്രീക്ക് ജാതിയും വെച്ചു, മുസ്ലിം സ്ത്രീ, അത് കിട്ടിയില്ലെങ്കിൽ അമുസ്ലിം സ്ത്രീയെ. ഇത്ര വരണ്ട തത്വം പറയുന്നവരില്ലേ കേരളത്തിൽ? ഒരു സ്റ്റേജിൽ പുരുഷനിരിക്കുന്ന സ്റ്റേജിൽ സ്ത്രീ ഇരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ വിരുദ്ധതയെ പ്രൊമോട്ട് ചെയ്യുന്ന ആശീർവാദം കേരളത്തിലില്ലേ? പക്ഷെ അവര് താലിബാനിസത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. ഈ സ്ത്രീ വിരുദ്ധത താലിബാനിസമായി പറയാൻ ഇവിടെ ആർക്കും ധൈര്യവുമില്ല.
അതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിന്റെ ഒരു മാനവികത, ഒരു മനുഷ്യനെ കൊന്നിട്ട് വെട്ടും കുത്തിയും മുഖത്ത് തന്നെ എത്ര വെട്ട. പ്രവാചകൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ശത്രുവാണെങ്കിൽ പോലും വധിച്ചവനെ അംഗച്ഛേദം വരുത്ത്, വികൃതമാക്കരുത്. കേരളത്തിൽ ഈ വികൃതമൊക്കെ ചെയ്യുന്നവരില്ലേ? താലിബാനിസം അല്ലേ? എന്നിട്ടോ ഇത്തരം താലിബാനിസത്തിന്റെ ആശയത്തിനെതിരെ പ്രവാചകൻ പഠിപ്പിച്ച മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നിന്ന് സമൂഹത്തിന്റെ ഭാതി വരുന്നവരാണ് സ്ത്രീകളെന്ന് മനസ്സിലാക്കി സ്ത്രീകൾക്ക് സ്പേസ് കൊടുക്കുന്നു, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹല്ല കമ്മറ്റികളിലേക്ക് വരെ സ്ത്രീകളെ കാലെടുത്ത് വെക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ മേൽ താലിബാനിസം കൊണ്ടുവന്ന് ചാർത്താനുള്ള ഹീനമായ ശ്രമം. ഈ സത്യാനന്തര കാലത്ത് ഇതൊക്കെ സംഭവിക്കും, അതിലൊന്നും വലിയ അത്ഭുതമില്ല, നടക്കട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താലിബാനിസത്തിന്റെ ഒരു ഒരു തീവ്ര ആശയം, അത് എവിടെയാണെങ്കിലും നമ്മൾ എതിർക്കുക. അത് മാനവ വിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്, സാമൂഹ്യ വീക്ഷണത്തിനെതിരാണ്. ഞാൻ പറഞ്ഞു വന്നത്, 10 കൊല്ലം മുമ്പ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോ അവർ കായിക മത്സരങ്ങളൊക്കെ നിരോധിച്ചു. ഫുട്ബോൾ പാടില്ല, ക്രിക്കറ്റ് പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞ ന്യായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, നബിയും സഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കായിക വിനോദങ്ങൾ, റിമായത്ത്, അസ്ത്രാഭ്യാസം, ഫുറൂസിയത്ത്, അശ്വാഭ്യാസം, കുതിരവോട്ടം, സിബാഹത്ത്, നീന്തൽ, മുസാര, മല്ലയുദ്ധം, അൽ മഷിയു, ഓട്ടമത്സരം, നബിയും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും കൂടി ഓടി, ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകന്റെ ഹദീസുകളിൽ കണ്ടിട്ടുള്ള കായിക മത്സരങ്ങളും അന്ന് നടന്ന കായിക മത്സരങ്ങളും ഇത് വെച്ചുകൊണ്ട് ഇവര് പറയാ ഇതൊക്കെ ഇനി പറ്റുള്ളൂ, അതല്ലാത്തതൊന്നും പറ്റില്ല. ഇതാണ് ഇസ്ലാമിന്റെ അക്ഷരവായന, ഇതാണ് ഇസ്ലാമിന്റെ അക്ഷരവായന. ഈ അക്ഷരവായന നടത്തിയവരാണ് ആധുനിക കാലഘട്ടത്തിലെ ദമ്മാജ് സലഫികൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. യമനിലെ ഒരു ഒരു പട്ടണമാണ്, ഒരു പ്രദേശമാണ് ദമ്മാജ്. ദമ്മാജിൽ രണ്ട് വിഭാഗമുണ്ട്, ഒന്ന് സുന്നി ആശയത്തിൽ ജീവിക്കുന്ന സലഫികളും, നമ്മുടെ നാട്ടിലെ സുന്നി അല്ലട്ടോ, ഷിയാക്കളല്ലാത്ത സുന്നികൾ അർത്ഥത്തിൽ. ദമ്മാജിലെ രണ്ട് കൂട്ടരാണ്, ഒന്ന് ഷിയാക്കൾ, മറ്റൊന്ന് സലഫികൾ അഥവാ സുന്നികൾ, ഷിയാക്കളല്ലാത്ത. ഈ ഷിയാക്കള് തന്നെയാണ് ഈ ഹൂത്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദമ്മാജിലെ ഷിയാക്കളാണ് ഈ ഹൂത്തികൾ എന്ന പേരിലും, അവരിപ്പോ ഈ സൗദി അറേബ്യയോട് ഭയങ്കര യുദ്ധം പ്രഖ്യാപിച്ചൊരു സായുധ ഗ്രൂപ്പ് കൂടിയാണ്. നമ്മുടെ വിഷയം അതല്ല. ഈ ദമ്മാജ് എന്ന് പറയുന്ന യമനിലെ ഈ പ്രദേശത്ത് ഈ രണ്ട് വിഭാഗവുമുണ്ട്. ഇതിലെ ഈ ദമ്മാജ് സലഫികൾ എന്ന് പറയുന്നവര് നമ്മള് പൂർവികതയിലേക്ക് മടങ്ങണം, പ്രവാചകന്റെ കാലത്തിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നബി വസ്ത്രം ധരിച്ചതുപോലെ, നബി ആഹരിച്ചതുപോലെ, നബി ജീവിതമാർഗം കണ്ടെത്തിയതുപോലെ, നബി യാത്ര ചെയ്തതുപോലെ, നബി കൃഷി ചെയ്തതുപോലെ, ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ 1400 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള വസ്ത്രധാരണം, ഒട്ടകത്തിന്റെ പാല് മാത്രം കുടിക്കുക, ഒട്ടകത്തെ മേയ്ക്കുക, ആടുകളെ മേയ്ക്കുക, ആധുനികതയുടെ അടയാളങ്ങളൊക്കെ ഉപേക്ഷിക്കുക. അങ്ങനെ കേരളത്തിൽ നിന്നും കുറച്ച് കുട്ടികൾ നല്ല ബിരുദധാരികൾ വരെ ഈ ദമ്മാജിലേക്ക് പുറപ്പെട്ടു. പിന്നീടാണ് NIA കണ്ടെത്തുന്നത്. എന്താ ഇതിന്റെയൊക്കെ പ്രശ്നം? അക്ഷരവായന നടത്തിയതാണ്.
ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ അക്ഷരവായന നടത്തുന്നു. ഖുർആനെയും ഹദീസിനെയും ഒക്കെ അക്ഷരവായന നടത്തുന്നതിന്റെ പ്രത്യാഘാതങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നാം പറയണം ഇത് പ്രമാണങ്ങളുടെ അക്ഷരവായനയാണ്, ഇതല്ല ഇസ്ലാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താലിബാന്റെ കാര്യത്തിൽ 10 കൊല്ലം മുമ്പല്ല, ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ വന്ന വിവരം അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡിന് അനുവാദം കൊടുക്കുകയും അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് ടീമിന് ഓസ്ട്രേലിയയുമായി ക്രിക്കറ്റ് കളിക്കാനുള്ള അനുവാദം പുതിയ ഭരണകൂടം കൊടുത്തിരിക്കുന്നു എന്നാണ്. മാറ്റമാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അതിന് ഒന്നാമതായി ചെറുക്കേണ്ടവർ നമ്മളാണ്. പക്ഷെ മാറ്റം ഒരു കൂട്ടരിൽ ഉണ്ടാകുമെങ്കിൽ ആ മാറ്റത്തെയും കാണാതിരുന്ന കൂടെ അത് മറ്റൊരു തലം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, നമ്മളെ സംബന്ധിച്ച് നിങ്ങള് കൂട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഈ യമനിലെ ദമ്മാജ് പ്രദേശത്തെ പറ്റി പറഞ്ഞല്ലോ, അവിടെ ഒരു സ്ഥാപനമുണ്ട്, ദീനി സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ പേര് ദാറുൽ ഹദീസ് എന്നാണ്. ദാറുൽ ഹദീസ് അവിടെ നിന്ന് അവിടേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വടക്ക് നിന്ന് കുറച്ച് കുട്ടികൾ പോയത്. ഈ ദാറുൽ ഹദീസ് എന്ന് പറയുന്ന ദമ്മാജിലെ ഈ കലാലയത്തിന്റെ പ്രത്യേകത അവിടെയാണ് ഇത്തരം ആശയം പഠിപ്പിക്കുന്നത്. ആട് മേയ്ക്കുക, ആടിനെ കറക്കുക, ഒട്ടകത്തെ കറക്കുക, ഒട്ടകപ്പുറത്ത് മാത്രം സഞ്ചരിക്കുക, കഴുതപ്പുറത്ത് മാത്രം സഞ്ചരിക്കുക, കാർ ഉപയോഗിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ഈത്തപ്പഴം മാത്രം കൃഷി ചെയ്യുക, ഗോതമ്പ് കൃഷി ചെയ്യുക, ആധുനിക ടെക്നോളജി ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിലാണ് സുഹൃദ്, ദുനിയാവിനെ നാം പ്രേമിക്കരുത് എന്നൊക്കെയുള്ള ചിന്താഗതി. അപ്പൊ ഇവർ അവരുടെ സ്ഥാപനത്തിന്റെ പേര് ദാറുൽ ഹദീസ് എന്ന്. ഇതൊരു വൈരുദ്ധ്യം. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇസ്ലാം മതത്തെ ഹദീസ് മതമാക്കി കളയുക. അതുകൊണ്ടാണ് സുന്നത്തിനെയാണ് നാം തിരിച്ചറിയേണ്ടത്, സ്നേഹിക്കേണ്ടത്. പ്രവാചകന്റെ സുന്നത്ത്, ആ സുന്നത്ത് മൂല്യങ്ങളാണ്, മാനവികതയുടെ, പുരോഗതിയുടേതാണ്, പടച്ചവനുമായി ബന്ധമുള്ള മനുഷ്യപ്പറ്റിന്റെ, നാഗരികതയുടെ, പുരോഗതിയുടെ, ജീർണതയ്ക്കെതിരെയുള്ള എല്ലാ നന്മയുടെയും ഒരു വഴിയാണ്. അതാണ് സുന്നത്ത്. ആ സുന്നത്തിനെ നാം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. പ്രമാണങ്ങളെ അക്ഷരവായന നടത്തുന്ന ഒരു കാലത്ത് എന്താണ് യഥാർത്ഥ പ്രമാണങ്ങളുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് തിരിച്ചറിയുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മളൊക്കെ ജീവിക്കുന്നത് വിശിഷ്യ ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഈ ദമ്മാജിലെ ഈ കൂട്ടര് പറഞ്ഞത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല, നമ്മുടെ ഇസ്ലാമിക് ഐഡന്റിറ്റി നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടികൾ അടുക്ക ഇവിടുന്ന് പോയത്. നിങ്ങൾക്കറിയോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം, നബി നായകനായിരുന്ന, അതൊരു ബഹുസ്വര രാഷ്ട്രമായിരുന്നു. അവിടെയാണ് നബി ജീവിച്ചത്. എന്നിട്ട് ഇവര് വന്നിട്ട് ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ചാൽ നമുക്ക് ഐഡന്റിറ്റി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ഇതൊക്കെ തീവ്രവായനയാണ്. നമ്മളിനിപ്പോ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം എടുക്കുന്ന നിലപാടുകൾ വരെ, ഇപ്പോ നമ്മളൊക്കെ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതരാണെന്നാണല്ലോ മീഡിയകൾ പറയുന്നത്. താലിബാനെ കുറിച്ച് നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ എന്താ പറയാത്തേ, നമ്മൾ പറയണം. ആയിക്കോട്ടെ, നമുക്ക് പറയാം. ആ പറച്ചിൽ നമ്മുടെ ഇസ്ലാമിക നിലപാടിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കും. അതിലൊന്നും ആരും ഭയപ്പെടുന്നുണ്ട്. പടച്ചവനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിലപാട്, ആ നിലപാട് സത്യസന്ധമായി എടുക്കുക, ജാഗ്രതയോടെ കൂടി എടുക്കുക, ഇസ്ലാമിന്റെ അക്ഷരവായനയും തീവ്ര നിലപാടും എടുക്കാതിരിക്കുക. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതിലെ നല്ലത് നിങ്ങൾ എടുക്കുക. ഇതിലെ കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത ഖുതുബയിൽ കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പ്രമാണങ്ങളെ, മൂല്യങ്ങളെ, അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ട് ഏറ്റെടുക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.